മാനുഷം കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചു. പട്ടികജാതി വിഭാഗങ്ങളുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി നഗരസഭയുടെ 2022-23 ബജറ്റിൽ പ്രഖ്യാപിച്ച കർമ്മ പരിപാടിയാണ് മാനുഷം. വിവിധ പദ്ധതികൾക്കായി ആകെ 1.5 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. മെറിറ്റോറിയസ് സ്കോളർഷിപ്പ്, ഭവന പുനരുദ്ധാരണ ധനസഹായം, വിദേശത്തെ തൊഴിൽ തേടുന്നതിന് ധനസഹായം, വിവാഹ ധനസഹായം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത്. 89,39,000 രൂപയാണ് ആദ്യഘട്ടത്തിൽ നഗരസഭ ചെലവഴിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്കായാണ് മെറിറ്റോറിയസ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. ബിരുദാനന്തര ബിരുദത്തിന് 30,000 രൂപയും ബിരുദത്തിന് 20,000 രൂപയും ഡിപ്ലോമയ്ക്ക് 15,000 രൂപയുമാണ് മെറിറ്റോറിയസ് സ്കോളർഷിപ്പ്. ഈ വിഭാഗത്തിൽ 16,64,000 രൂപയാണ് വിവിധ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നത്. നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ലാത്തതും അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതുമായ വീടുകൾക്കാണ് ഭവന പുനരുദ്ധാരണ ധനസഹായം നൽകുന്നത്. 60 വീടുകൾക്ക് 1,00,000 രൂപ നിരക്കിൽ 60,00,000 രൂപ പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്നുണ്ട്. അഭ്യസ്തവിദ്യരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദേശത്ത് തൊഴിൽ ലഭിച്ചിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ പോകാൻ കഴിയാതിരിക്കുന്ന 9 പേർക്ക് വിസ, പാസ്പോർട്ട്, കമ്പനികളുടെ ജോബ് ഓഫർ ലെറ്റർ എന്നിവ പരിശോധിച്ച 1,00,000 രൂപയുടെ ധനസഹായവും പദ്ധതി പ്രകാരം നൽകുന്നുണ്ട്. 9 പേർക്ക് 1,00,000 രൂപ നിരക്കിൽ 9,00,000 രൂപയാണ് വിതരണം ചെയ്തത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് നഗരസഭാ പദ്ധതിയിലൂടെ 75,000 രൂപ ധനസഹായം നൽകി. 5 അപേക്ഷകർക്കാണ് 3,75,000 രൂപ പദ്ധതി പ്രകാരം വിതരണം ചെയ്തത്. പൊന്നാനി മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. പിറന്നുവരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് അവരുടെ പ്രത്യേക വിഷയങ്ങൾ പ്രത്യേകമായി പരിഹരിച്ചുകൊണ്ട് ഫണ്ട് പോലുള്ള പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തുന്നതിനാണ് ഇന്ത്യൻ ഭരണഘടന ആഗ്രഹിച്ചത്. അപ്പോൾ അത് പ്രകാരമാണ് സത്യത്തിൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടിക വിഭാഗത്തിലെ ത്തിൽപ്പെട്ട ഒരു കൂട്ടമാണ്, പട്ടികപ്പെടുത്തിയ ഒരു കൂട്ടമാണ്. അങ്ങനെയുള്ള ആളുകളുടെ പുരോഗതി ഇന്ത്യ ഗവൺമെൻറ് അഥവാ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പഞ്ചവത്സര പദ്ധതി മുന്തിയ പരിഗണന നൽകണമെന്നാണ് അഭിലഷിക്കുന്നതെങ്കിൽ അധികാര വിപേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം നിങ്ങൾക്ക് ഓർമ്മ പണ്ടത്താക്കൾക്ക് ഓർമ്മ ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയതുകൊണ്ട് 95 കേരളത്തിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രതിനിധിയായി എംഎൽഎയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ പാലോളി മുഹമ്മദ് നമുക്ക് ആദരണീയനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ജനങ്ങളുടെ മെച്ചപ്പെട്ട ജീവിതം ഉറപ്പുവരുത്തുന്നതിന് നാളിൻ്റെ വികസനത്തിനും പൊതുവായിട്ടുള്ള ക്ഷേമത്തിനും ഉയർത്തുന്ന പരിപാടികൾ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ രജീഷ് ഉപ്പാല, ഷീന സുദേശൻ, ഒ ഷംസു, എസ് സി വർക്കിംഗ് ഗ്രൂപ്പ് അധ്യക്ഷ അഡ്വക്കേറ്റ് ബിൻസി ഭാസ്കർ, പട്ടികജാതി വികസന ഓഫീസർ റിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. എൻ സി വി ന്യൂസ് പൊന്നാനി. ലാബുകളുടെ ഹയസ്റ്റ് സർട്ടിഫിക്കേഷനായ NABL സർട്ടിഫിക്കറ്റോട് കൂടിയ കൃത്യതയാർന്ന റിപ്പോർട്ടുകളാണ് ആസ്റ്റർ നിങ്ങൾക്ക് നൽകുന്നത്. ആസ്റ്റർ ലാബ്സ്, പട്ടാമ്പി റോഡ്, എടപ്പാൾ.